വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും ഒരുമിച്ച് പാസാക്കിയ പ്രമേയത്തെപ്പറ്റി അഭിപ്രായം പറയുവാൻ കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗം ക്ലബ് ഹൗസിൽ മീറ്റിംഗ് നടത്തിയിരുന്നു. ജന്മനാ കോൺഗ്രസ്സുകാരായ കത്തോലിക്കർക്ക് മൂട്ടിൽ തീപിടിച്ചുവെന്ന് തോന്നിയപ്പോഴെങ്കിലും ഇത്രയെങ്കിലും ചെയ്യുവാൻ സാധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. കുടമാളൂർ പള്ളിയുടെ വികാരിയായ മാണിയച്ചനും രൂപതാധ്യക്ഷനായ തറയിൽ പിതാവും ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. അവർ അഭിപ്രായം പറയുകയും ചെയ്തു. തറയിൽ പിതാവിൻ്റെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും പൊതുവേ A+ മാർക്കുള്ളതാണ്, ഒരു സംശയവും വേണ്ട. എങ്കിലും ക്ലബ് ഹൗസിലെ പ്രസംഗത്തിൽ ഒരു ഇരട്ടത്താപ്പല്ലേ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരൻ നിലനിൽപ്പിന് വേണ്ടി നിർമ്മിച്ച നിയമമാണെന്ന് പച്ചയ്ക്ക് പറയാൻ പിതാവിന് എന്തോ ഒരു അറപ്പുള്ളതുപോലെ ആണ് തോന്നിയത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കോൺഗ്രസ് രക്തം ഉള്ളിൽ ഉള്ളതുകൊണ്ടായിരിക്കണം മെത്രാനായിട്ടും ആ സ്നേഹം കാണിക്കുന്നത്. അതിനിടയിൽ മാണി പുതിയടത്തച്ഛൻ്റെ ക്ലബ് ഹൗസിൽ 10 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗവും പുറത്തു വന്നു. അച്ഛൻ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞുവെങ്കിലും പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു എന്നൊരു സംശയം ഇല്ലാതില്ല. കോഴി ചെന്ന് കുറുക്കനോട് സങ്കടം പറയണമെന്ന നിയമമുണ്ടാക്കിയത് കോൺഗ്രസ്സുകാരാണെന്ന് അച്ഛൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛൻ അതിൽ അറിയാതെയാണെങ്കിലും ഒന്ന് ചോദിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ എന്നാണ്. അച്ഛനിപ്പോഴും കാര്യങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഈ ജനപ്രതിനിധികളാണ് നിയമസഭയിൽ കൈകൊട്ടി എതിർ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ജനപ്രതിനിധികളോടൊന്നും ഇത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താം. ഒന്നാമത്തേത്, ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 സ്ഥലത്തും ക്രിസ്ത്യാനികൾ ഇവർക്കൊന്നും വോട്ട് ചെയ്യില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം. അത് ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലപാട് എന്തായിരിക്കണമെന്ന് അന്ന് തീരുമാനിക്കുമെന്നും പറയണം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ മുഴുവൻ മെത്രാന്മാരും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ മുഴുവൻ MLA മാരെയും വിളിച്ചു വരുത്തണം. വഖഫ് ഭേദഗതിക്കെതിരെ നിയമസഭയിൽ പാസാക്കിയ പ്രമേയം തിരിച്ചു വിളിച്ച് അനുകൂലമായി പുതിയ പ്രമേയം പാസാക്കി അയക്കുവാൻ ആവശ്യപ്പെടണം. മുഴുവൻ പേരെയും വിളിക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും കേരള കോൺഗ്രസ് നേതാക്കന്മാരെയും ഒപ്പം നിങ്ങൾ വിളിച്ചാൽ വരുന്ന മറ്റുള്ളവരെയെങ്കിലും വിളിച്ചു വരുത്തുക. കൃത്യമായി കാര്യം പറയുക. അനുസരിച്ചില്ലെങ്കിൽ അടുത്ത തവണ വിവരം അറിയുമെന്നുകൂടി ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. മാണിയച്ഛനോടും തറയിൽ പിതാവിനോടുമായി മറ്റൊരു കാര്യം കൂടി പറയാം. കോട്ടയം ജില്ല പൂർണ്ണമായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലല്ലെങ്കിലും ഏതാണ്ട് ഒട്ടുമിക്ക പ്രദേശവും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ തന്നെയാണ്. അതിൽ വൈക്കം മാത്രമാണ് എറണാകുളം അതിരൂപതയിൽ പെടുന്ന പ്രദേശമുള്ളൂ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള പാലാ കാഞ്ഞിരപ്പള്ളി രൂപതകളിൽ പെട്ടതാണ് മറ്റു സ്ഥലങ്ങൾ. അതിരൂപതയിലെ മെത്രാന്മാരും പ്രധാനപ്പെട്ട വൈദികരും ഒരുമിച്ച് ചേർന്ന് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പാല, കടുത്തുരുത്തി, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, പോരാത്തതിന് കോട്ടയത്ത് നിന്ന് തിരുവഞ്ചേരിനെയും കൂടി, ഏറ്റുമാനൂരിൽ വാസവനെയും കൂടി വിളിച്ചു വരുത്തി ഈ കാര്യം അങ്ങ് പറയണം. അവരെ മാത്രം പോരാ, ഫ്രാൻസിസ് ജോർജിനെയും ആൻഡോ ആൻ്റണിയെയും കൊടുക്കുന്നൽ സുരേഷിനെയും രാജ്യസഭാ അംഗമായ ജോസ് കെ മാണിയെയും വിളിച്ചു വരുത്തണം. അവരോട് ലോക്സഭയിലും രാജ്യസഭയിലും ബില്ലിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടണം. സാധിക്കുകയില്ലെങ്കിൽ ഈ പണി ഇതുകൊണ്ട് അവസാനിപ്പിച്ചോളാൻ മുഖത്ത് നോക്കി പറയണം. ചാണ്ടികുമ്മനെയൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി രാപകൽ പണിയെടുത്ത ആളല്ലേ മാണിയച്ഛൻ? അതും പോരാഞ്ഞിട്ട് പുൽപ്പുറ്റിൽ നിന്ന് കോൺഗ്രസ്സിന് വോട്ട് അഭ്യർത്ഥിച്ച ആളല്ലേ? ഇപ്പോഴെങ്കിലും മാണിയച്ഛൻ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയത് നന്നായി. ഇനി അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയില്ലെങ്കിൽ സഭയുടെ പല സ്വത്തും പലരും അടിച്ചു മാറ്റിക്കൊണ്ടു പോകും, ഒരു സംശയവുമില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.